ഹായ്, എൻ്റെ പേര് പൂജ പ്രസന്നൻ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഡോൺ ബോസ്കോ പബ്ലിക് സ്കൂളിന് എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫീ റെസീപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ AMS ERP ആപ്ലിക്കേഷൻ വഴി എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മളുടെ AMS ERP ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, AMS ERP സെർച്ച് ചെയ്യുക. ദെൻ AMS ERP ഇവിടെ അവൈലബിൾ ആയിരിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി AMS ERP ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ സ്കൂൾ കോഡ്, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടത്. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൻ്റെ സ്കൂൾ കോഡ് 332 332 ആണ്. ദെൻ അടുത്തത് യൂസർ നെയിമും പാസ്വേഡും ആണ്. യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ്. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ സ്കൂളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജുകളും നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്ന നമ്പറാണ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ഞാൻ അത് ഇവിടെ യൂസർ നെയിമും പാസ്വേഡുമായിട്ട് കൊടുക്കുകയാണ്. ദെൻ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫൈൽ അവൈലബിൾ ആയിരിക്കും. ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ലോവർ സൈഡിലായിട്ട് നമുക്കൊരു ഫീ പേയ്മെൻറ്റ് മൊഡ്യൂൾ കാണാൻ പറ്റും, ഫീസ് എന്ന് പറഞ്ഞിട്ട്. ആ ഫീസിൻ്റെ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫീസും അവിടെ കാണാൻ പറ്റും. ടേം 1, ടേം 2, ടേം 3, അങ്ങനെ ഓരോ ടേമിൻ്റെ ഫീസും കാണാൻ പറ്റും. സാധാരണയായിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണ്ട, കാരണം ഈ ഒരു ടൈമിൽ ഏതാണോ ഫീസ് പേ ചെയ്യേണ്ടത് ആ ഫീസ് അവിടെ ഓട്ടോമാറ്റിക് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. വേറെ അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫീസ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, നെറ്റ് ബാങ്കിങ് UPI വാലറ്റ്, ആൻഡ് ഫൈനലി നമുക്ക് ഭാരത് QR കൂടെ ഉണ്ട്. ഞാനിപ്പം UPI ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വെർച്വൽ അഡ്രസ്സ്, അതായത് നമ്മുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എൻ്റെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ UPI ID എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്നോളജി ചാർജും GST കാണാൻ പറ്റും. ഓരോ പേയ്മെൻറ്റ് മെത്തേഡിനെ അനുസരിച്ച് ആ ടെക്നോളജി ചാർജ് വ്യത്യാസമായിരിക്കും. എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സിനും ഒരു ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ്, അതായത് നമ്മളുടെ UPI ലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് സക്സസ് ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളിനുണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ പേയ്മെൻറ്റിൻ്റെ റെസീപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് റെസീപ്റ്റ് മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ്. റെസീപ്റ്റ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസീപ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ AMS ERP വഴി ഡോൺ ബോസ്കോയുടെ ഫീ പേ ചെയ്യുന്നതും റെസീപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതും.